കോഴിക്കോട് പേരാമ്പ്ര എസ്റ്റേറ്റ് മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ ഇടമായി മാറിയിരിക്കുകയാണ്. കാട്ടുമൃഗങ്ങളിൽ നിന്ന് രക്ഷയില്ലാതെ ഒരു പ്രദേശം വിറക്കുകയാണ്. പേരാമ്പ്ര എസ്റ്റേറ്റ് 1000-ൽ അധികം ഹെക്ടർ ഭൂമി, 300-ഓളം തൊഴിലാളികൾ ജോലി ചെയ്യുന്നു. ഈ തൊഴിലാളികളും ജീവനക്കാരും മുൻപില്ലാത്ത വിധമുള്ള ഭയത്തിലാണ്. കാരണം ഏത് നിമിഷവും കാട്ടുമൃഗങ്ങളുടെ ആക്രമണമുണ്ടായേക്കാം. രണ്ടുപേരെ പണിക്കിടയിൽ കാട്ടുപന്നി കുത്തി പരിക്കേൽപ്പിച്ചിട്ട് മണിക്കൂറുകളെ ആയിട്ടുള്ളൂ ഞങ്ങൾ എത്തിയപ്പോൾ. റബ്ബർ തോട്ടമാണ് ഇവിടെ ഭൂരിഭാഗവും. എസ്റ്റേറ്റ് വനം വകുപ്പിൻ്റെതാണ്, പ്ലാന്റേഷൻ കോർപ്പറേഷന് ലീസിന് നൽകിയിരിക്കുന്നു. എസ്റ്റേറ്റിൻ്റെ ഒരതിർത്തി വനമാണ്, മറുഭാഗം പെരുവണ്ണാമുഴി ഡാമും. തൊഴിലാളികളിൽ 60-ഓളം കുടുംബങ്ങൾ ക്വാർട്ടേഴ്സിൽ കഴിയുന്നു. എസ്റ്റേറ്റിലെ 73-ാം ഏരിയയിലേക്കാണ് തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ വന്യമൃഗങ്ങളെ പേടിക്കുന്ന ഒരു ഭാഗം. അതിന് കാരണം ഈ കാണുന്ന 1.5 കിലോമീറ്ററോളം വരുന്ന വനപ്രദേശം കടന്നു വേണം പുലർച്ചെ ടാപ്പിങ്ങിനായി 73-ാം ഏരിയയിലേക്ക് എത്താൻ. ഏത് സമയത്താ എവിടുന്ന ആക്രമണം ഉണ്ടാവുക എന്നൊന്നും പറയാനായില്ല. എപ്പോഴും ഇറങ്ങുന്നുണ്ടോ? എപ്പോന്ന് പറഞ്ഞാൽ ചിലപ്പം നമ്മള് ടാപ്പിങ്ങിന് വന്ന ആൾക്കാർ ഒരു 7 മണി വരെ 8 മണി വരെ ചില സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഫോറസ്റ്റ് ഏരിയയിൽ അങ്ങനെ നിൽക്കും. ഒരു മഞ്ഞാണ് നമ്മൾ എന്ത് നല്ല മണ്ണൊക്കെ മേത്തിട്ടാക്കിയിട്ടാണ് ഒരു പാറ പോലെ ഇങ്ങനെ നിൽക്കുകയായിരിക്കും. ആളെ അനക്കം കേട്ടാൽ പിന്നെ എന്ത് ചെയ്യില്ല, ഒരു അനക്കം ഉണ്ടായാലും പിന്നെ ഇങ്ങനെ സൈലൻ്റ് ആയി. അഞ്ചരയാകുമ്പോഴത്തെ ഇവിടെ മെസ്റ്റോൾ എടുക്കും. അപ്പം ഞങ്ങൾ ഇവിടെ എത്താം. ഞാൻ മുതുകാടിലാണ്, പുറത്തുനിന്ന് വരിക. അപ്പോൾ ഈ എസ്റ്റേറ്റ് കടന്നു വരണമെങ്കിൽ ചിലർ പണിയല്ല, വണ്ടിക്ക് വണ്ടി കാത്തുനിന്ന് വണ്ടിക്ക് വരുമ്പോൾ ചിലപ്പോൾ ആനേൻ്റെ മുന്നിലായിരിക്കും പെടുക. എത്രയോ പ്രാവശ്യം വണ്ടി ഇട്ടിട്ട് ഓടിയിട്ടുണ്ട്. കാടാണെങ്കിൽ നമ്മൾ നിന്നാൽ കാണാത്ത കാടാണ്. കാട്ടുമൃഗങ്ങളെന്ന് വെച്ചാൽ ആന മാത്രമല്ല, പിന്നെ പന്നിയുണ്ട്, കഴിവ് എല്ലാ മൃഗങ്ങളും ഉണ്ട് ഇവിടെ. ഞങ്ങൾ രക്ഷപ്പെട്ട് വരുന്നത് തന്നെ എന്തോ മക്കളെ ഭാഗ്യം കൊണ്ടാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നത്. ഒരു മാസം മുൻപ് ഇവിടെ വെച്ച് പട്ടാപ്പകൽ ഋജുവിനെ കാട്ടാന ആക്രമിച്ചതോടെ തൊഴിലാളികൾ അക്ഷരാർത്ഥത്തിൽ വിറച്ചു. ടാപ്പിംഗ് ജോലികൾ സുഗമമാക്കുന്നതിന് രാത്രി കാവലായിരുന്നു ഋജുവിൻ്റെ ഇവിടുത്തെ ജോലി. പാഞ്ഞെത്തിയ കാട്ടാന ഋജുവിൻ്റെ ജീവനും ജീവിതവും ഉലച്ചു കളഞ്ഞു. അദ്ദേഹത്തെ കാണാനാണ്. നട്ടലിനു പരിക്കേറ്റ് കിടപ്പിലായിട്ട് 1 മാസമാകുന്നു. തോട്ടത്തിലാണ് നിൽക്കുന്നത്. തോട്ടത്തിലാണ് നിൽക്കുമ്പോൾ ഞങ്ങൾ 3 ആളുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ഒച്ചപ്പാടുണ്ടാകുന്ന അവിടെ അന്ന് ടാപ്പിംഗ് ഏരിയ ആണ്. തിരിച്ചു പോരുമ്പോൾ എന്ത് ചെയ്ത് പുറകെ കൂടി വന്നിട്ട് ക്രോസായിട്ട് കയറി വന്നിട്ട് ഓടിച്ച് വീണടുന്ന് അടിച്ച് തെറിപ്പിച്ച് പിന്നെ 2-3 പ്രാവശ്യം കാലിൻ്റെ ഒട്ടിലിട്ട് അങ്ങോട്ട് കൊണ്ട് തട്ടിക്കളിച്ച് എന്നതിന് ശേഷം എൻ്റെ മുന്നിൽ വേറൊരു എൻ്റെ കൂട്ടത്തിലുള്ളവൻ വീണിരുന്നു. അവൻ്റെ അരയ്ക്ക് ഓടി പേടിച്ച് പോകല്ല, നമ്മൾ ബാക്കി ഉണ്ടാകുന്നുള്ളൊരു പ്രതീക്ഷ നമുക്കില്ല. ഞാൻ ഇനി ചൂടുമ്പോൾ പോലും ജീവനോടെ ഞാൻ വൈകുന്നേരം വരെ ജീവിച്ചിരിക്കുന്നുള്ള പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. എങ്ങും നിശബ്ദതയാണ്. ഈ മൗനത്തെ കീറിമുറിച്ച് ഒരലർച്ച വന്നേക്കാം. ശരവേഗത്തിൽ അത് തൊട്ടടുത്തെത്തിയേക്കാം. മനുഷ്യൻ പകച്ച് ദയനീയമായി നിന്നേക്കാം. എല്ലാവർക്കും പേടിയായി തുടങ്ങി. ഏത് സമയം ആക്രമിക്കപ്പെടാം. തൊഴിലാളികൾക്ക് ഭയങ്കരമായ ഒരു ഭീകരമായ അന്തരീക്ഷമാണ്. തൊഴിലാളികൾ ഒരു അപകടത്തിലാണെന്ന് പറയാനുള്ള അത്രയും സങ്കടകരമായ കാര്യങ്ങളെ വിട്ട കാര്യങ്ങൾ. ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം വിപിൻ സി വിജയൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.